ഭാര്യയും മകളും മകനും മരുമകനൊരു തീവ്രവാദിയാണ്. ഇപ്പൊ എന്താ പറഞ്ഞു? ഭാര്യയും മകളും മകനും മരുമകനൊരു തീവ്രവാദിയാണ്. അങ്ങനെ പറയരുത്, എല്ലാവരും എനിക്ക് കാണരുത്, എല്ലാവരും അത്രക്കാരല്ല. മരുമകൻ എങ്ങനെ മരുമകനായെന്ന് നമുക്കറിയാം. വെറുതെ തമാശ കളിക്കരുത്. ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ, അയാൾ തീവ്രവാദിയാന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് മനസ്സിലായില്ലേ? മുസ്ലിം തീവ്രവാദി എന്ന് ഞാൻ പറയല്ല. ഈ പിണറായി സർക്കാരിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് പോലും ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സത്യം സത്യമായി പറയുന്നവനായി രാജക്കൻ. ഈ പിണറായി സർക്കാരിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് പോലും ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒരു സംശയം വേണ്ട, എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാ പറയുന്നത്. നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം കഫം മൂത്രം ഒക്കെ പരിശോധിക്കാം. യെസ് യു കെൻ എക്സാമിനേഷൻ. അല്ല, കേസെടുക്കട്ടെ. ഇതിപ്പോ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു കേസെടുക്കട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ. ഭയങ്കരമായ ആള് തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ട വേണ്ടെന്ന് വെച്ചിരുന്നു. അയാൾ എങ്ങനെയാ വന്നത്? കോഴിക്കോട് പാർലമെന്റിൽ നിന്നിട്ട് ദയനീയമായി തോറ്റു. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. അത് കഴിഞ്ഞ് ഇത്തവണ നിർത്തി ജയിപ്പിച്ച് മന്ത്രിയാക്കി. നമ്മുടെ സ്പീക്കർ മന്ത്രിയാണോ അല്ലേ? അതുകൊണ്ട് പ്രശ്നം പാർട്ടിക്കകത്ത് ഗുരുതരമായിട്ട് അയാളെ പിടിച്ച് സ്പീക്കറാക്കിയത് മനസ്സിലായി. ഇതൊക്കെ എനിക്കറിയാം. ഫാരിസ് ഒക്കെയാണ് ഇത് മുഴുവൻ നിയന്ത്രിക്കുന്നത്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ആദ്യം പഠിച്ചു. പക്ഷെ അവർ പറയാം, ഫാരിസ് അബൂക്കറ നിയന്ത്രണത്തിലുള്ള ഒരു സർക്കാരാണ് കേരളം പരിശോധിക്കുന്നത്. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. എന്നാ അങ്ങനെയാണ്? പിണറായി വിജയൻ ആരെങ്കിലും അയാള് പറയണം. ഭയങ്കരം തന്നെ. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഏഹ്.